ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ഇന്ന് ഏലിയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സാധാരണ നമ്മൾ ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ 51, ഏലിയൻസും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അമേരിക്കയും ഏലിയൻസും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെയാണ് നമ്മൾ അധികമായിട്ട് നോക്കാറുള്ളത്. എന്നിരുന്നാൽ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ടോ, അവർ എങ്ങനെയാണ്, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ എവിടെയാണ്, എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകളും അറിയാത്തതായിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്കും ഇപ്പോൾ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായാണ് ഇന്ന് ഈ ചാനലിലൂടെ ഈ വീഡിയോ ഇടുന്നത്. വെൽക്കം ബാക്ക് ടു SS ബ്രദേഴ്സ്. ഏലിയൻസുമായി ബന്ധപ്പെട്ട് എന്ത് പറയുമ്പോഴും ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഏലിയൻസിനെ കുറിച്ച് പഠനം നടത്തിയവരാണ്. നിങ്ങൾ രാത്രി കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അത് പ്രപഞ്ചത്തിൻ്റെ 0.1% മാത്രമേ ആകുന്നുള്ളൂ. അതിന് അപ്പുറത്താണ് ഈ പ്രപഞ്ചം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമിയിലെ ആകെ മണൽത്തരികളുടെ എണ്ണം, അതായത് ഏകദേശം കരയിലും കടലിലുമായിട്ട് ഒരുപാടുണ്ടല്ലോ, അതൊക്കെ കൂടി എടുക്കുകയാണെങ്കിൽ അതിലേറെയാണ് നക്ഷത്രങ്ങളുടെ എണ്ണം. അതായത് ഈ പ്രപഞ്ചം ഇൻഫിനിറ്റ് ആണ്, ഇതിന് ബൗണ്ടറീസ് ഇല്ല. അങ്ങനെ ഇരിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞ നക്ഷത്രമാണ് സൂര്യൻ. സൂര്യന് ചുറ്റും കുറച്ച് ഗ്രഹങ്ങൾ, അതിൽ ഭൂമിയിൽ നമ്മൾ മനുഷ്യ ജീവിക്കുന്നു. അങ്ങനെ എനിക്ക് എത്രയേറെ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര പോരം ഗ്രഹങ്ങളുണ്ടാകും. ഭൂമിക്ക് സമാനമായുള്ള ഗ്രഹങ്ങൾ വരെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യത കൂടുതലാണ്. ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിന് എനിക്ക് ഒരേ ഒരു ഉത്തരമുള്ളൂ, അവർ തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. നമ്മൾ അന്യഗ്രഹ ജീവികളാണെന്ന് പറഞ്ഞതിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അന്യഗ്രഹത്തുള്ള, നമ്മളെ ഭൂമി ഒഴികെ വേറെ ഏതൊരു ഗ്രഹത്തും ജീവനുണ്ടെങ്കിൽ നമ്മൾ അവയെ അന്യഗ്രഹ ജീവികളെന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് ഒരു അന്യഗ്രഹമാണ് ഭൂമി. അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ എന്താ, അവരുടെ അന്യഗ്രഹ ജീവികൾ എന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ അന്യഗ്രഹ ജീവികളാണ്. ഇനി പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെ പ്രത്യേകതകളാണ്. അതായത് ഇപ്പം നമ്മൾ ഗൂഗിളിൽ അന്യഗ്രഹ ജീവികൾ എന്ന് പഠിക്കാറുണ്ട്. നമുക്ക് കാണാം വലിയൊരു തലയും വലിയ കണ്ണൊക്കെയുള്ള ഒരു ജീവി. ഇതാണോ അന്യഗ്രഹ ജീവികൾ സത്യത്തിൽ, അല്ലെങ്കിൽ അതാണെങ്കിൽ അവ എന്താണ് സൂചിപ്പിക്കുന്നത്? അന്യഗ്രഹ ജീവികൾക്ക് വലിയ തലയാണെന്ന് പറയാനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സയൻസ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ ഒരു ദിവസം ഭൂമിയിലേക്ക് വരും, മനുഷ്യരെ ആക്രമിക്കും. അങ്ങനെയൊക്കെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ എത്ര പ്രകാശ വർഷം താണ്ടി വരണം, അങ്ങനെ താണ്ടി വരാനൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും ഇൻ്റലിജൻസ് ഒക്കെ ആവണം വരി. അപ്പോൾ ആ ഒരു ബുദ്ധിശക്തിയാണ് ആ തല വലിയ തലയായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഏലിയൻസിന് വലിയ കണ്ണാണ്, അത് അതിൻ്റെ വീക്ഷണ സ്ഥിരത, അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, എന്താ പറയുക, അതിൻ്റെ ദൃഷ്ടി ആ ഒരു രൂപത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് സിനിമകളുണ്ട്. അതിൽ നമുക്ക് നോക്കിയാലറിയാം ചില ഏലിയൻസ് മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ടും ചിലവരെ മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ടും. അവതാറിലെ കഥയാണ് മനുഷ്യൻ കയറി ചെന്നിട്ടാണ് ആക്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്നൊക്കെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, എന്താ വെച്ച് കഴിഞ്ഞാൽ ഏലിയൻസ് വളരെ അപകടകാരിയാണ്, മനുഷ്യനെ കൊല്ലും, അതുകൊണ്ടാണ് മനുഷ്യനാണ് ആക്രമിച്ച് കയറുന്നത്. സത്യത്തിൽ അതൊന്നും ശരിയല്ല. കാരണം ഏലിയൻസ് അവരുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നു, അവർ ഭൂമി ആക്രമിക്കാൻ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അവർ ഓരോ ഗ്രഹം കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ മനുഷ്യരും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഓരോ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കാനുള്ള തന്ത്രപാടിലാണ്. ഇതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴും ഈ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നും, ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അന്യഗ്രഹ ജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ UFOൻ്റെ ചിത്രവും അന്യഗ്രഹ ജീവികൾ വന്നിട്ടുണ്ട്, ക്രോസ് സർക്കിളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ ഉത്തരം മെയിനായിട്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് എന്നാകാം ഉത്തരം. കാരണം ഒരു ഉറപ്പില്ല, വന്നു എന്ന് തെളിവുണ്ട്, എന്നാൽ വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുമ്പോൾ ഏരിയ 51 അന്യഗ്രഹ ജീവികൾ ഒളിപ്പിച്ചിട്ട് അവരെ കുറിച്ച് പഠിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഫേക്കാട്ടോ, അത് അങ്ങനെ ഒന്നുമില്ല. അത് ഒരു സൈനിക കേന്ദ്രമാണ്. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവ കണ്ടോളി. എന്താ പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ ഉണ്ട്, അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടാവും, വന്നിട്ടില്ലേന്ന് വെച്ചാൽ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ശാസ്ത്രലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു ദിവസം ഏലിയൻസ് നമ്മളെ തേടി ഈ ഭൂമിയിൽ എത്താം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തന്നെ ഏലിയൻസിനെ കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുന്നു ഉറപ്പാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.